ഹലോ ഫ്രണ്ട്സ്, കേക്ക് ആൻഡ് കേക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കിഡ്ഡിനായിട്ടൊരു ടിപ്പ് കളക്ട് ചെയ്തിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണുന്നത്, വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പുകളാണ് ഇന്നത്തെ വീഡിയോ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമ്മുടെ വീടുകളിൽ പെറ്റുപെരുകി വരുന്ന എലീനും പല്ലിനെയും പാറ്റാനും എല്ലാം തുരത്താനുള്ള സൂപ്പർ ടിപ്പ്, അതുപോലെ ഉറുമ്പിനെയൊക്കെ ഓടിക്കാനുള്ള സൂപ്പർ ടിപ്പുകളാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ ഉൾപ്പെടുത്തി. അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ സ്റ്റീൽ പാത്രത്തിൽ ഉണ്ടാകുന്ന എത്ര തുരുമ്പ് കറയാണെങ്കിൽ നമുക്കൊന്ന് സ്പ്രേ മാറ്റി എടുക്കാൻ പറ്റും. അതിനുള്ള സൂപ്പർ കിട്ടുക്കാത്ത സൂത്രങ്ങളാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണേ. അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു ബൗളിലേക്ക് കുറച്ച് ചൂടുവെള്ളം എടുത്തിട്ടുണ്ട്. ആ ചൂടുവെള്ളത്തിലേക്ക് എൻ്റെ 3-4 ഡ്രോപ്പ് ഉജാല ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ നമ്മുടെ വീട്ടിൽ ഏത് ഡിഷ് വാഷ് ലിക്വിഡ് ഏതാണെങ്കിലും ലൈസോൾ ഏതാണെങ്കിലും കുറച്ച് ഒഴിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ ഇതാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അതിലേക്ക് ഞാൻ 1 ടീസ്പൂണോളം ബേക്കിംഗ് സോഡ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുത്തതിന് ശേഷം ആ ഒരു 1/4 കപ്പ് വിനാഗിരി കൂടെ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് വിനാഗിരിയും ബേക്കിംഗ് സോഡയും ഭയങ്കര നല്ലൊരു റിയാക്ഷൻ നടക്കും. ഇതാണ് നമ്മുടെ സൊല്യൂഷൻ, വളരെ എഫക്റ്റ് കൂടിയൊരു സൊല്യൂഷനാണിത്. അപ്പോൾ നിങ്ങളൊന്ന് ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കേണ്ട സൊല്യൂഷനാണിത്. ഇതുകൊണ്ട് നമുക്ക് കറ നീക്കാം, അതുപോലെ തന്നെ നല്ല അടിപൊളിയായിട്ട് ഈ പല്ലിനെ പാറ്റാനും എല്ലാം തുരുത്തി ഓടിക്കാം. അപ്പോൾ ഞാനിതൊരു കുപ്പിയിലേക്ക് ഊറ്റുന്നുണ്ട്. നിങ്ങളൊരു സ്പ്രേ ബോട്ടിലോട്ട് ഊറ്റിയാലും മതി. പക്ഷേ ഇത് നമുക്കൊന്ന് അടച്ച് വെക്കണം. ഇത് നമുക്ക് 1 മാസത്തേക്കുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഈ പല്ലിയും പാറ്റാൻ വരുന്ന സൈഡിൽ ഇങ്ങനെ അടിച്ച് വെക്കുവാണെങ്കിൽ നമുക്ക് 1 മാസത്തേക്ക് ഇത് യൂസ് ചെയ്യാനുള്ളതുകൊണ്ട് ഞാൻ ഇത് സ്പ്രേ ബോട്ടിലാക്കിയിട്ട് നമ്മൾ രാത്രി കിടക്കാൻ നേരം നമ്മുടെ കിച്ചൻ്റെ ഏത് ഭാഗത്താണോ പല്ലിയും പാറ്റാൻ വരുന്നത് ആ ഭാഗങ്ങളിലെല്ലാം ഒന്ന് സ്പ്രേ ചെയ്ത് വിട്ടാൽ മാത്രം മതി. നമ്മൾ ഇതിനായിട്ട് പഞ്ഞിയോ കോട്ടൻ തുണിയിലോ ഒന്ന് മുക്കിയൊന്നും വെക്കേണ്ട കാര്യമില്ല. ഞാനിങ്ങനെ ഒരു സ്പ്രേ ബോട്ടിലാക്കിയിട്ടുണ്ട്. അത് ജസ്റ്റ് എല്ലായിടും ഒന്ന് സ്പ്രേ ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. വളരെ യൂസ്ഫുള്ളായിട്ട് എനിക്ക് തോന്നി. ഞാൻ എനിക്ക് യൂസ്ഫുൾ ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ ചാവിൻ്റെ വീഡിയോയിൽ ഇട്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നല്ല ഉപകരിക്കുമെന്ന് വിചാരിക്കുന്നു. ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്തതിന് ശേഷം എല്ലാ ഭാഗത്തും ഒന്ന് ഉറുമ്പ് വരുന്ന വഴി, അതുപോലെ ഉറുമ്പും ഈ ഉറുമ്പിൻ്റെ ശല്യം കൂട് കടിയനുറുമ്പൊക്കെ ഇല്ല, ആ ശല്യം കൂടിയുള്ള ഭാഗത്തൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് വെക്കുവാണെങ്കിൽ ആ ഉറുമ്പ് ഫുള്ള് പോകുന്നതായിരിക്കും കേട്ടോ. പിന്നെ നമ്മുടെ വീട് നല്ല വീടിൻ്റെ പരിസരത്ത് പോലും ഇതുങ്ങളൊന്നും വരില്ല. എനിക്ക് നല്ലൊരു മാറ്റമുണ്ട്. ഭയങ്കര ഒരു ശല്യം, പല്ലി ശല്യം, പറ്റശല്യം ഒക്കെയാണ് ഞാൻ ചെയ്ത ഈ ടിപ്പുകളിലൂടെയൊക്കെ നല്ലൊരു മാറ്റമാണ് എനിക്ക് കിട്ടിയത്. റിസൾട്ടാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കും നല്ലൊരു റിസൾട്ട് കിട്ടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ ഈ ഒരു സൈഡ് വശത്തൂടെ എല്ലാം പല്ലിയും പാറ്റ എല്ലാം വരുന്ന വഴി, അതുപോലെ ഗ്യാസ് അടുപ്പിൻ്റെ മുകളിലെല്ലാം ഞാൻ ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് വലിയ പ്രയാസങ്ങളൊന്നും ഇല്ലാതെ തന്നെ പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റിയ അടിപൊളി ഒരു സൊല്യൂഷനാണിത്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് ഇതുപോലെ ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം നല്ലപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് വെച്ച് ഗ്യാസ് അടുപ്പിൻ്റെ അടിയിലും ഗ്യാസ് അടുപ്പിൻ്റെ മുകളിലും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പല്ലി പാറ്റ ഒന്നും ആ വശത്ത് വരത്തില്ല. ഗ്യാസ് അടുപ്പിൻ്റെ മുകളിൽ നല്ല ഈ പല്ലിയും പാറ്റാൻ വരുന്ന ഏത് വഴിയാണോ അവിടെ നിങ്ങളിങ്ങനെ ഒന്ന് സ്പ്രേ ചെയ്ത് വിട്ടാൽ മാത്രം ഒറ്റ സ്പ്രേയിൽ തന്നെ കൂട്ടത്തോട് ചത്തി വീഴും. അത് ഉറപ്പാണ്, 100% റിസൾട്ട് കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്തു. അതുപോലെ തന്നെ നമ്മുടെ കിച്ചൺ സിങ്ക് ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം അതിലേക്ക് ചെറിയ എന്തെങ്കിലും വേസ്റ്റ് തുണി പോലെ അല്ലെങ്കിൽ കോട്ടൻ്റെ എന്തെങ്കിലും ഒന്ന് ഇട്ട് കൊടുത്ത ശേഷം കുറച്ച് ഉജാല ഇങ്ങനെ നമ്മുടെ കിച്ചൺ സിങ്കിനുള്ളിലാക്കി വെക്കുമ്പോഴും പല്ലി പാറ്റ ഒന്നും കയറി വരത്തില്ല കേട്ടോ. അതുകൂടെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കൂ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇനി അടുത്ത ടിപ്പ് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടൊരു ടിപ്പാണ്. ഇപ്പം ഞാൻ കുറച്ച് കഞ്ഞിവെള്ളമാണ്, തിളച്ച കഞ്ഞിവെള്ളം തന്നെയാണ് എടുത്തിരിക്കുന്നത്. ഈ തിളച്ച കഞ്ഞിവെള്ളത്തിലേക്ക് നമുക്ക് കുറച്ച് ഇതുപോലെ ഉജാല ഒഴിച്ചു കൊടുക്കാം. ഉജാല ഒഴിച്ചു കൊടുത്തതിൻ്റെ കൂടെ നിങ്ങളുടെ വീട്ടിൽ എന്താണ് ഹാൻഡ് വാഷ് ലിക്വിഡ്, എന്ത് ലിക്വിഡാണ് പാത്രം, എന്ത് ലിക്വിഡാണ് ഒഴിക്കുന്നത്, ഈ ലിക്വിഡാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് ബേക്കിംഗ് സോഡയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഞാൻ കുറച്ച് വിനാഗിരിയും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ ഒരു സൊല്യൂഷൻ എന്തിനാണെന്ന് ചോദിച്ചാൽ, നമ്മുടെ വീട് നമുക്ക് ബാത്റൂം ക്ലീൻ ചെയ്യാൻ നല്ലതാണ്, വാഷ് ബേസിൻ ക്ലീൻ ചെയ്യാൻ നല്ലതാണ്. എത്ര മഞ്ഞക്കറയാണെങ്കിലും ക്ലോറിനേക്കാട്ടിലൊക്കെ നല്ല ഒരു ഫലം തരുന്ന ഒരു സൊല്യൂഷനാണിത്. ഇത് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് നമ്മുടെ ഇത് തന്നെ ഒരു ചെറിയൊരു ബൗളിലേക്ക് അത് മാറ്റിയായിരുന്നു യൂസ് ചെയ്യുന്നത്. ഇതുപോലെ നമ്മുടെ അവിടെ സ്റ്റീലിൻ്റെ എത്ര ചുരുമ്പ് പിടിച്ച സ്റ്റീലിൻ്റെ പാത്രം ഉണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു ചെറിയൊരു നാരങ്ങത്തട്ടാണ്, ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുന്ന തുരുമ്പാണ്. നമ്മൾ നാരങ്ങയൊക്കെ ഡെയിലി കട ഷോപ്പുകളിൽ ഇങ്ങനെ ചെയ്യുമ്പോൾ തുരുമ്പ് പോലെ ഉണ്ടാകും നമ്മുടെ ഇതിൽ. ആ തുരുമ്പ് വീണിട്ട് ചെറിയ ചെറിയ ഹോളുകളൊക്കെ ഉണ്ടാകുമ്പോൾ ഇത് ചോരുമൊക്കെ ചെയ്യുമായിരുന്നു. അപ്പോൾ ആ ഒരു ഇതിലാണ് ഞാൻ ചെയ്ത് കാണിക്കുന്നത്. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് ഉജാലയും കൂടി ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ഇതൊരു 5 മിനിറ്റോളം ഞാൻ ഇത് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നിമിഷം നമ്മൾ ആ അത്രയും നേരം വെച്ച് കൊടുത്ത നേരം കൊണ്ട് തന്നെ ഒരു സ്ക്രബ്ബർ കൊണ്ട് ജസ്റ്റ് ഒന്ന് ഉരച്ചും കൂടെ കൊടുക്കുക. അതിനുശേഷം നമുക്കൊന്ന് നല്ലപോലെ ഒന്ന് അതിട്ട് ഉരച്ചെന്നെടുത്താൽ മാത്രം മതി. ഒരുപാട് നേരം ഇട്ട് ഉരക്കി ഒന്നും മതി, ജസ്റ്റ് ഇതുപോലെ ഒന്ന് തൂത്ത് കൊടുത്താൽ മാത്രം മതി കേട്ടോ. നല്ലൊരു റിസൾട്ട് കിട്ടും. നിങ്ങളല്ലെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കിക്കോ.
നിങ്ങളുടെ വീടുകളിൽ ഇതുപോലെ സ്റ്റീൽ പാത്രത്തിൽ തുരുമ്പ് പിടിച്ച പാത്രങ്ങൾ, പ്ലേറ്റുകള്, ചെറിയ ചെറിയ കിണ്ണികളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അതിലൊന്ന് നിങ്ങളൊന്ന് ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും, 100% ഉറപ്പാണ്. ഇത് രണ്ടിലും ഞാൻ ജസ്റ്റ് ഇങ്ങനെ തൂത്തു കൊടുത്തതിന് ശേഷം ഒന്ന് കഴുകി കാണിച്ചു തരാം. നല്ലൊരു റിസൾട്ടാണ് കേട്ടോ. അപ്പൊ നിങ്ങൾ കഞ്ഞിവെള്ളം, നിസ്സാരക്കാരനല്ല, വിനാഗിരി, അതുപോലെ തന്നെ നമ്മുടെ ഉജാല, നല്ല സൂപ്പർ എഫക്റ്റാണ്, നല്ലൊരു ബ്ലീച്ച് എഫക്റ്റാണ് തരുന്നത്. ഇതെല്ലാം ഇതിന് ക്ലോറിനൊന്നും മേടിക്കേണ്ട ഒരു കാര്യമില്ല. അതിൻ്റെ ബാക്കിയൊക്കെ സൊല്യൂഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ബാത്റൂം, കിച്ചൺ സിങ്ക്, അതുപോലെ തന്നെ വാഷ് ബേസിനൊക്കെ നമുക്ക് കഴുകാൻ പറ്റും. നല്ലൊരു റിസൾട്ടാണ് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പൊ അതെ, ഞാനിത് ജസ്റ്റും തേച്ചത് ശരി കൈകൊണ്ട് തന്നെ ഞാൻ തൂത്ത് കാണിക്കാം. ഇത് കണ്ടില്ലേ എന്ത് മാറ്റമാണ്? വന്നേ നോക്കിക്ക്, ആ തുരുമ്പ് ഫുള്ള് പോയിട്ടുണ്ട്. ആ തുരുമ്പിൻ്റെ ഇതെല്ലാം പോയി കഴിഞ്ഞപ്പോൾ ഇതിനും ഉണ്ടോ, ആ ഒരു സൈഡിൽ ഒരു കറുത്ത പോലെ 2-3 ഭാഗത്തുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ ചെറിയ ചെറിയ തുരുമ്പ് പിടിച്ചിട്ട് ഹോള് വീണതാണിത് കേട്ടോ. അത് നമുക്ക് മാറ്റാൻ പറ്റത്തില്ലല്ലോ. ഈ തുരുമ്പിനെ കളയാൻ സൂപ്പറാണ് കേട്ടോ. ചെറിയ ചെറിയ ഹോൾസാണ് ഈ ഇടയ്ക്കിടെ കറുത്ത് കറുത്ത് കാണുന്നത്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെയുള്ള പാത്രങ്ങളൊക്കെ ഇങ്ങനെ തുരുമ്പ് പിടിച്ചിട്ട് ഹോള് വീഴുന്നതിന് മുമ്പ് തന്നെ ഈ തുരുമ്പിനെയൊക്കെ നമ്മുടെ ഈ ഉജാല ഈ ഒരു സൊല്യൂഷനിലൂടെ നിങ്ങൾക്ക് നല്ല ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. നല്ല റിസൾട്ടാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ നിങ്ങളും ഒന്ന് ചെയ്ത് നോക്കും, ഞാൻ ഇത് കഴുകി കാണിക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിയിലൊന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. പിന്നെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് വെച്ചേക്കണേ. അന്നാണ് ഞാൻ ഇടുന്ന വീഡിയോസിന് എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ കേട്ടോ. ഇത് കണ്ടില്ലേ, ഞാൻ കഴുകിയെടുത്തപ്പം കണ്ട നമ്മുടെ ആ ഇതിന് വന്ന മാറ്റം കണ്ടില്ലേ. അപ്പോൾ ഉജാലയൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കൂ. തുണിമുക്കാൻ മാത്രമല്ല ഉജാല, ഇതുപോലൊക്കെ നമുക്ക് ചെയ്യാനുള്ള സൂപ്പർ സ്കിഡിലെ സൂത്രമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ എല്ലാവരും ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ അടിപൊളി ടിപ്പുകളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.